എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്യൂസ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. 2021 ഡിസംബർ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത കേരളത്തിലെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് നെയിം എന്താണ്? ഉത്തരം: കേരള കൈത്തറി. സർക്കാർ അനുമതി നൽകുന്ന ചേർമല ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല? ഉത്തരം: കോഴിക്കോട്. ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: വില്യം റോക്സ്ബർഗ്, ബ്രിട്ടൻ. ഒക്ടോബർ 16 ലോകഭക്ഷ്യദിനമായി ആചരിക്കുന്നു. എന്നാൽ ഒക്ടോബർ 17 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം: ലോക ദാരിദ്ര്യ നിർമാർജന ദിനം. ദൈവദശകം, അനുകമ്പാദശകം, ആത്മോപദേശ ശതകം എന്നീ കൃതികളുടെ കർത്താവായ മഹത് വ്യക്തി ആരാണ്? ഉത്തരം: ശ്രീനാരായണ ഗുരു. ഭാരതീയ സംഗീതകലയുടെ ഉറവിടമായി കരുതുന്ന വേദം? ഉത്തരം: സാമവേദം. കോവിഡുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം: ഡൽഹി. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ, ഈ പ്രസിദ്ധമായ വരികളുടെ രചയിതാവ് ആര്? ഉത്തരം: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അന്താരാഷ്ട്ര വികലാംഗ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: ഡിസംബർ 3. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സംവിധാനമായ കേരള സവാരി ഏത് ജില്ലയിലാണ് ആരംഭിക്കുന്നത്? ഉത്തരം: തിരുവനന്തപുരം. ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം? ഉത്തരം: സച്ചിൻ ടെണ്ടുൽക്കർ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി? ഉത്തരം: ജി ശങ്കരക്കുറുപ്പ്. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ വനിത? ഉത്തരം: ബാലാമണിയമ്മ. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത? ഉത്തരം: സുജേത കൃപലാനി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി? ഉത്തരം: ഫാത്തിമ ബീവി. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി? ഉത്തരം: വിശ്വനാഥൻ ആനന്ദ്. രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം: ആർ വെങ്കിട്ടരാമൻ. ആദ്യത്തെ വനിതാ അംബാസിഡർ? ഉത്തരം: വിജയലക്ഷ്മി പണ്ഡിറ്റ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ? ഉത്തരം: വീരേന്ദ്ര സേവാഗ്. പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ വനിത? ഉത്തരം: പ്രതിഭ പാട്ടേൽ. സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം: കൈലാഷ് സത്യാർത്ഥി. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? ഉത്തരം: ശാന്ത സിൻഹ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം: രാകേഷ് ശർമ്മ. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ആദ്യ മെഡൽ നേടിയത് ആര്? ഉത്തരം: കെ ഡി ജാദവ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മലയാളത്തിലെ മഹാകവിയാണ് ആര്? ഉത്തരം: പള്ളത്തോൾ. പറയൻ, ഓട്ടൻ, ശീതങ്കൻ ഇവ ഏത് കലാരൂപത്തിൻ്റെ വിഭാഗങ്ങളാണ്? ഉത്തരം: തുള്ളൽ. ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതെന്നറിയാമോ? പുല്ലുവർഗത്തിൽപ്പെടുന്ന ഈ സസ്യം 3-4 മാസം കൊണ്ട് വളർച്ചാഘട്ടം പൂർത്തിയാക്കും. ഉത്തരം: മുള. ചാന്ദ്രയാൻ 2-ൻ്റെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ലാൻഡറിൻ്റെ പേരെന്ത്? ഉത്തരം: വിക്രം. മരുഭൂമിയിൽ ലഭിക്കുന്ന ഓക്സിജൻ്റെ 20% നൽകുന്നത് ആമസോൺ കാടുകളാണ്. കൃഷിക്കായി കാട് നശിപ്പിക്കുന്നതാണ് ആമസോൺ കാടുകളിൽ കാട്ടുതീക്ക് കാരണമായതെന്ന് പറയുന്നു. ആമസോൺ കാടുകൾ ഭൂരിഭാഗവും ഏത് രാജ്യത്താണ്? ഉത്തരം: ബ്രസീൽ. നിഹാൽ സെരിൻ ഏത് കളിയിലാണ് പ്രശസ്തൻ? ഉത്തരം: ചെസ്. മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം: കാൽസ്യം.
കേരളത്തിൽ ഏറ്റവുമധികം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി? ഉത്തരം പെരിയാർ. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എസ് രമേശൻ നായർക്ക് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം ഗുരുപൗർണമി. ടെലിവിഷനിലെ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന കിരണങ്ങൾ? ഉത്തരം ഇൻഫ്രാറെഡ്. 16 വയസ്സിൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച പെൺകുട്ടി ആര്? ഉത്തരം മലാല യൂസഫ്സായ്. പ്രപഞ്ച ഉൽപ്പത്തിയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്തങ്ങളിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടത് മഹാവിസ്ഫോടന സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ഉത്തരം എഡ്വിൻ ഹബിൾ. നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടേശ്ശേരിയുടെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേര്? ഉത്തരം ചിന്താ മാധുരി. കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടവർ അത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്? ഉത്തരം ലോകസഭയിൽ. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം ഏത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുണ്ടായതാണ്? ഉത്തരം അമേരിക്ക. പ്രശസ്ത ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ഓർമ്മകളുടെ ഭ്രമണപഥം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ വെച്ച് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന പ്രാചീന നദീതീര ഉത്സവം ഏതായിരുന്നു? ഉത്തരം മാമാങ്കം. ചാന്ദ്രയാൻ 2 ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV Mark III ആണ്. ഇന്ത്യ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റാണിത്. GSLV Mark മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏതാണ് ആ പേര്? ഉത്തരം ബാഹുബലി. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഏത് സ്ഥലത്താണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്? ഉത്തരം നിലമ്പൂർ. ഇന്ത്യയിൽ കമ്പനിയുടെ കച്ചവടത്തുക അവസാനിപ്പിക്കുകയും ഇന്ത്യയുമായുള്ള കച്ചവടം എല്ലാ ബ്രിട്ടീഷ് പ്രജകൾക്കുമായി തുറന്നുകൊടുക്കുകയും ചെയ്ത ചാർട്ടർ ആക്ട് ഏത് വർഷമാണ്? ഉത്തരം 1813. ഇന്ത്യയിലുണ്ടായ ഏത് ചരിത്ര സംഭവത്തിൻ്റെ പേരിലാണ് ബ്രിട്ടീഷ് സർക്കാർ അടുത്തിടെ ഖേദം പ്രകടിപ്പിച്ചത്? ഉത്തരം ജാലിയൻ വാലാബാഗ്.